നമസ്കാരം. എം പിമാരെ മത്സര രംഗത്തിറക്കി സീറ്റുകൾ ഉറപ്പിക്കാനുള്ള തന്ത്രത്തിനെതിരെ രാജസ്ഥാൻ ബി ജെ പിയിൽ കടുത്ത അതൃപ്തി. എതിർപ്പുള്ള നേതാക്കളെ അനുനയിപ്പിക്കാൻ കേന്ദ്രമന്ത്രി കൈലാഷ് ചൌധരിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി ബി ജെ പി രൂപീകരിച്ചു. വസുന്ധര രാജയോട് അടുപ്പമുള്ള നേതാക്കൾക്കാണ് സീറ്റ് നഷ്ടപ്പെട്ടത്. പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് വിജയാശംസകൾ നേർന്ന് ട്വീറ്റ് ചെയ്തതല്ലാതെ വസുന്ധര പ്രതികരിച്ചിട്ടില്ല. 41 അംഗ പട്ടിക പ്രഖ്യാപിച്ചതിൽ 7 സിറ്റിംഗ് എം പിമാർ ഉണ്ട്. 2 സിറ്റിംഗ് എം എൽ എമാരെ മാറ്റിയാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിനെയും ദിയാകുമാരിയെയും മത്സരിപ്പിക്കുന്നത്. ഇരുവരും മുതിർന്ന നേതാക്കളാണ്. റാത്തോഡ് മത്സരിക്കുന്ന ജോഡ്വാരയിൽ 4 തവണ എം എൽ എ ആയിരുന്ന രാജ്പാൽ ഷെഖാവത്ത് മുൻ ഉപരാഷ്ട്രപതി ഭൈറോൺ സിംഗ് ഷെഖാവത്തിന്റെ മരുമകനാണ്. രാജ്പാലിന്റെ അനുയായികൾ മണ്ഡലത്തിൽ മാർച്ചും നടത്തി. ദിയാകുമാരി മത്സരിക്കുന്ന വിദ്യാധർ നഗറിൽ സീറ്റ് പോയ എം എൽ എ നർപട് സിംഗ് രാജ്വിയും വസുന്ധരയുടെ കൂടെ നിൽക്കുന്ന ആളാണ്. നാഗർ മണ്ഡലത്തിൽ നിന്ന് മാറ്റപ്പെട്ട അനിതാ സിംഗ് 2018 മറ്റൊരു മണ്ഡലത്തിൽ തോറ്റ മുൻമന്ത്രി ജവാഹർ സിംഗ് ബേധാമിന് സീറ്റ് കൊടുത്തതിൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചു. തിജാര മണ്ഡലത്തിൽ എം പി ബാബ ബാലക്നാഥിനെതിരെ സീറ്റ് നിഷേധിക്കപ്പെട്ട മുൻ എം എൽ എ മാമൻ സിംഗ് യാദവ് മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാഞ്ചോറിൽ ദേവ്ജി പട്ടേൽ എം പിക്കെതിരെയും എതിർപ്പുയർന്നിട്ടുണ്ട്. കിഷൻഗഡിൽ 2018 കോൺഗ്രസിനോട് തോറ്റ വികാസ് ചൌധരി ഇത്തവണയും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവിടെ എം പി ഭാഗീരഥ് ചൌധരിയെയാണ് ബി ജെ പി നിർത്തിയിരിക്കുന്നത്. തർക്കങ്ങൾ സ്വാഭാവികമാണെന്നും അതെല്ലാം പരിഹരിക്കാനുള്ള സംവിധാനം ബി ജെ പിക്കുണ്ടെന്നും പാർട്ടിയുടെ മുതിർന്ന നേതാവ് പറഞ്ഞു. അതേസമയം ദേശീയ അധ്യക്ഷൻ എച്ച് ഡി ദേവഗൌഡയുടെ ബി ജെ പി സഖ്യത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാനാകുമെന്ന കാര്യത്തിൽ ജനതാദൾ എസ് സംസ്ഥാന ഘടകത്തിൽ കടുത്ത ഭിന്നത. പുതിയ പാർട്ടിയോ ദേശീയ തലത്തിൽ മറ്റൊരു കക്ഷിയുമായി ലയനമോ ആണ് പോംവഴി എന്ന അഭിപ്രായം ഇന്നലെ ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഉയർന്നെങ്കിലും അന്തിമ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾ അതിനോട് യോജിച്ചില്ല. ഭിന്നത തുടരുന്ന സാഹചര്യത്തിൽ സ്വതന്ത്ര പാർട്ടി എന്ന അടക്കമുള്ള സാധ്യതകൾ പരിശോധിക്കാനായി 4 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാക്കളും ദേശീയ ഭാരവാഹികളുമായ സി കെ നാണു, എ നീലലോഹിതദാസ്, ജോസ് തെറ്റയിൽ, എം സഫറുള്ള എന്നിവരാണ് ഈ സമിതിയിലുള്ളത്. പാർട്ടി നേരിടുന്ന പ്രതിസന്ധി സി പി എമ്മിനെയും എൽ ഡി എഫ് നേതൃത്വത്തെയും ബോധ്യപ്പെടുത്തണമെന്നും യോഗം തീരുമാനിച്ചു. എൽ ഡി എഫിൽ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന മാത്യു ടി തോമസിനെയും കൃഷ്ണൻകുട്ടിയെയും ഇതിനായി ചുമതലപ്പെടുത്തി. ബി ജെ പി സഖ്യത്തിലുള്ള പാർട്ടി കേരളത്തിൽ എൽ ഡി എഫിൽ തുടരുന്നത് പ്രതിപക്ഷം ആയുധമാക്കുന്ന സാഹചര്യത്തിൽ തിരക്കിട്ട് സി പി എം ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുക്കരുതെന്ന് അഭ്യർത്ഥിക്കും. തുടർ നടപടികൾ എടുക്കാൻ സി പി എമ്മിനോട് സാവകാശം തേടും.